ഹായ് ഷെഹർസാദ് അന്ന് രാത്രിയായപ്പോൾ ആ കഥയുടെ ബാക്കി പറഞ്ഞു തുടങ്ങി. ഷെഹർസാദ് പറഞ്ഞു, സുൽത്താൻ അന്ന് സുൽത്താൻ്റെ ഒരു വിശ്വസ്തനായ മന്ത്രിയുണ്ട്. മന്ത്രീനെ വിളിച്ചിട്ട് സുൽത്താൻ പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടാരത്തിൻ്റെ പുറത്ത് നിൽക്കണം. ഇന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോവാണ്. ആരോടും നീ അത് അത് പറയരുത്. എനിക്ക് ഇതിൻ്റെയൊക്കെ രഹസ്യം എനിക്ക് തന്നെ കണ്ടുപിടിക്കണം. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, പക്ഷേ ദിവാമാരും ആരെങ്കിലും എന്നെ സന്ദർശിക്കാൻ വരുമ്പോൾ നീ അവരോട് ഞാൻ എനിക്ക് സുഖമില്ല വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. മന്ത്രി സമ്മതിച്ചു. അങ്ങനെ അന്ന് രാത്രി സുൽത്താന് വേഷമൊക്കെ മാറി അവരുടെ ഇടയിലൂടെ അങ്ങനെ പോയി. അങ്ങനെ പോയി രണ്ട് ദിവസം സുൽത്താൻ യാത്ര ചെയ്തു. യാത്ര ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം പകല് സുൽത്താൻ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ദൂരെ ഒരു കറുത്ത ഒരു വസ്തു പോലെ കാണുന്നുണ്ട്. സുൽത്താൻ കുറേ ഇങ്ങനെ അടുത്തെത്തുമ്പോൾ മനസ്സിലായി അതൊരു കറുത്ത കല്ലുകളോണ്ട് ഉണ്ടാക്കിയ ഒരു വലിയ കൊട്ടാരമായിരുന്നു എന്ന്. അങ്ങനെ സുൽത്താന് വിചാരിച്ചു, എന്തായാലും ഇവിടെ ആരെങ്കിലും ഉണ്ടാവും, എനിക്കിത് പറഞ്ഞുതരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ സുൽത്താൻ പോയിട്ട് അതിൻ്റെ വാതിലിൽ മുട്ടി, പതിഞ്ഞ ശബ്ദത്തിലാണ് മുട്ടിയത്. എന്നിട്ട് സുൽത്താൻ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു വഴിപോക്കനാണ്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയതാണ് എന്നുള്ള പോലെ പറഞ്ഞിട്ടാണ് മുട്ടുന്നത്. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ സുൽത്താൻ വീണ്ടും നല്ല ഉറക്കെ ഒന്നും കൂടെ മുട്ടി, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല വീണ്ടും. അപ്പോൾ സുൽത്താൻ എന്ത് ചെയ്തു, ധൈര്യം സംഭരിച്ചിട്ട് വാതിൽ തുറന്നു അകത്തേക്ക് കയറി. അതിൻ്റെ ഇടനാഴികളിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ആ കൊട്ടാരത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് എത്തി. അവിടെ കൊട്ടാരത്തിൻ്റെ ദർബാറും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു മനുഷ്യനും ഇല്ല. സുൽത്താന് ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു അവിടെ ആരെങ്കിലും ഉണ്ടാവും ഇതിൻ്റെ രഹസ്യമൊക്കെ എനിക്ക് പറഞ്ഞുതരാണെന്നുള്ളത്. അപ്പം അതൊന്നും കാണാത്ത, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല അലങ്കാരങ്ങളും നല്ല ഇതുള്ള ചിത്രകമ്പിളം കൊണ്ട് വിരിച്ചിട്ടുണ്ട്. അവിടെ നാല് സ്വർണത്തിൻ്റെ സിംഹങ്ങളുണ്ട്. അവരെ വായി കൂടെ എന്താ മുത്തും പവിഴവും വരുന്ന പോലെ വെള്ളം വരുന്നുണ്ട്. മേലെ നല്ല ദർബാറിൻ്റെ മേലെ ഭാഗത്ത് കുറേ പക്ഷികളുണ്ട്, സ്വർണ്ണ വല വിരിച്ചിട്ടുണ്ട് അവരുടെ ചുറ്റും. അങ്ങനെ കാണാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അവിടെ ആരും ഇല്ല. അത്രയും വലിയൊരു കൊട്ടാരത്തിൽ ആരും കാണാനില്ല. രാജാവിന് ആകെ നിരാശയായി. രാജാവ് അവിടുത്തെ രണ്ട് വാതിലുകളിടയിൽ രാജാവ് അവിടെ ഇങ്ങനെ ഇരുന്നു, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഉണ്ട് ഒരു ചെറിയ ശബ്ദത്തിൽ ആരോ കരയുന്ന പോലെ, പിന്നെ എന്തോ വിഷമിച്ച് പാടുന്ന പോലെ അങ്ങനെ ഒരു ശബ്ദം പോലെ രാജാവിനെ കേട്ടു. അപ്പോൾ സുൽത്താൻ വേഗം എണീറ്റു. എണീറ്റിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു കർട്ടനൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലം. അപ്പോൾ ഈ കർട്ടൻ ഇങ്ങനെ വകഞ്ഞു മാറ്റിയപ്പോൾ സുൽത്താൻ കാണുന്നത് ഒരു വലിയ ഹാള് പോലത്തെ സ്ഥലമാണ്. അവിടെ വലിയൊരു കട്ടില്, ആ കട്ടിലിന്മേ ഒരു ചെറുപ്പക്കാരൻ, നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് പാടുകയാണ്. വിഷമത്തിൽ എന്തോ കരഞ്ഞിട്ട് പാടുകയാണ്. അതിൻ്റെ കണ്ണൊക്കെ കണ്ണീരിങ്ങനെ ഒലിക്കുന്നൊക്കെ ഉണ്ട്. അത് കിടക്കുകയാണ്, എന്തോ ഒരു പൊതുപ്പ് പോലെ പൊതിച്ചിട്ടുണ്ട്, നല്ല അലങ്കാരങ്ങളൊക്കെയുള്ള പൊതുപ്പ്, അത് പൊതിച്ചിട്ടുണ്ട്. അപ്പോൾ സുൽത്താൻ അതിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് സുൽത്താൻ ഇങ്ങനെ അഭിവാദ്യമൊക്കെ പറഞ്ഞു. പക്ഷേ സുൽത്താൻ അഭിവാദ്യം പറഞ്ഞപ്പോൾ അത് തിരിച്ച് പറഞ്ഞു, പക്ഷേ എണീറ്റൊന്നുമില്ല, അങ്ങനെ തന്നെ കിടക്കുകയാണ്. സുൽത്താൻ പറഞ്ഞു, നോക്ക്, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് വന്നേക്കാണ്. നിനക്കത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. ഞാൻ അവിടെ ഒരു പൊയ്ക കണ്ടത്, അതിനകത്ത് മത്സ്യം ഭയങ്കര അപൂർവങ്ങളായ മത്സ്യങ്ങളുണ്ട്, അതിൻ്റെ ഒക്കെ രഹസ്യം നീ എനിക്ക് പറഞ്ഞുതരുമോ? അതുപോലെ ഈ കൊട്ടാരത്തിൻ്റെ ഇതിനകത്ത് ഏകാഗ്രിയായിട്ട് ഇരിക്കുന്ന നിന്റെ കണ്ണിലൂടെ വരുന്ന കണ്ണീരുണ്ട്, ഇതിൻ്റെ ഒക്കെ പിന്നിൽ എന്തൊക്കെയോ ഉള്ള പോലെ എനിക്ക് തോന്നുകയാണ്, അതൊക്കെ നീ എനിക്ക് പറഞ്ഞു തരുമോ? ഇത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ വീണ്ടും കരഞ്ഞു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ പോലത്തെ ഒരു വിധി വന്നാൽ ഇങ്ങനെ കരയല്ലാതെ പിന്നെ ഞാൻ എന്താണ് ചെയ്യുക എന്നും പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ്റെ പൊതുപ്പില്ലേ, ആ പൊതുപ്പ് ഇങ്ങനെ നീക്കി. അപ്പോൾ രാജാവ് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുകൾ ഭാഗം മാത്രമേ മനുഷ്യൻ്റെ രൂപത്തിലുള്ളൂ, അരയ്ക്ക് താഴേക്ക് മാർബിളാണ് ആ മനുഷ്യൻ്റെ, അനങ്ങാൻ പറ്റില്ല. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം അങ്ങക്ക് ആ കഥ, പറഞ്ഞു തരാം ആ മത്സ്യങ്ങളുടെ, ആ വിചിത്രങ്ങളായ മത്സ്യങ്ങളുടെ പിറകിലുള്ള കഥ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ കഥ പറഞ്ഞു തുടങ്ങി. ആ കഥ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.